ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉഴുന്നുകൊണ്ട് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ഉഴുന്നാണ്. ഇനിതായി ഉഴുന്നൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 2 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഉഴുന്നൊക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതാ ഇതുപോലെ. ഇനിതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയൊക്കെ ചൂടായി വരണ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ടിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കാം. ഇനി ഈ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണവരെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് പോകണം വരെ വഴറ്റി കൊടുക്കാം. ഇതായി കൂട്ടിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയൊരു തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് തക്കാളിയൊക്കെ വാടി വരണവരെ 1-2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് തക്കാളിയല്ലേ, പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുമല്ലോ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നുകൂടെ ചേർക്കാം. ഇനി ഇത് വെന്ത് കിട്ടാനായിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചാറായിട്ടൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ഈ സമയം കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അതുപോലെ ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറന്നു പോവല്ലേ. ഇനി കുക്കർ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 2 വിസിൽ, അപ്പോഴേക്കും നമുക്ക് ഈ ഉഴുന്നൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് മാറ്റിവെക്കാം. ചൂടുപോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഉഴുന്ന് കറിക്ക് കുറച്ചും കൂടെ നല്ല രുചി കിട്ടാനായിട്ട് എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കുറച്ച് ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ നെയ്യും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല രുചിയുള്ള ഈ ഒരു ഉഴുന്ന് കറി. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഇഡ്ഡലിയുടെയോ ദോശയുടെ കൂടെ വരെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഉഴുന്നിൽ ധാരാളം ഫൈബർ, പ്രോട്ടീൻ, അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പല്ലുകളുടെയും എല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും ഉഴുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഉഴുന്നൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ഉഴുന്നൊക്കെ വെച്ചിട്ട് ഈ രീതിയിൽ കറിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.